எதுக்காக அவரை கொலை பண்ண? நான் அவரை கொலை பண்ணல சார். சம்விதாயகன் பவன்குமார் சம்விதானம் செய்த கன்னட சித்திரமாய யூடேൺ എന്ന ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രത്തെ പറ്റി നോക്കാം. ഇനി ഈ ചിത്രത്തിന്റെ കഥയിലേക്ക് പോകാം. ജനപ്രിയ ഇംഗ്ലീഷ് പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പുതിയ കറസ്പോണ്ടന്റായി രജനിയെ നിയമിക്കപ്പെടുന്നു. പത്ര ഓഫീസിൽ ജോലി ചെയ്യുന്ന ക്രൈം റിപ്പോർട്ടറായ ആദിത്യയോട് രജനിക്ക് ഒരു പ്രണയം തോന്നുന്നു. രജന ചെന്നൈയിലെ വേലഞ്ചേരി പാലത്തിന് സെന്ററായി അവിടെ വാഹനം ഓടിക്കുന്നവർ മിക്കവരും റോഡ് വിഭജിക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾ മാറ്റി വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ യുടേൺ എടുക്കുന്നതിനെപ്പറ്റിയും അതിന്റെ അപകട സാധ്യതയെപ്പറ്റിയും രജന ഒരു ലേഖനം എഴുതാൻ ഒരുങ്ങുന്നു. പിന്നീട് യുടേൺ എടുക്കുന്ന ആളുകൾ തുടർച്ചയായി നിഗൂഢമായി മരിക്കുന്നു. അവരുടെ മരണത്തിന് കാരണം രജനയാണെന്ന് സംശയിക്കപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥയായ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് രജനയെ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പോലീസ് ടീമിലുണ്ടായിരുന്ന പ്രദീപ് രജനയെ നിരപരാധിയാണെന്ന് മനസ്സിലാക്കുകയും അവളെ സീരിയൽ കൊലപാതകങ്ങളുടെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൽ പവൻകുമാർ ക്ലൈമാക്സിൽ കന്നഡ ചിത്രത്തിൽ നിന്നും ഒരു നിർണായക മാറ്റം വരുത്തിയിരിക്കുന്നു. അത് കൊലപാതക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ കൂടുതൽ വിശ്വസനീയമാക്കുന്നു. ഇനി ചിത്രത്തിന്റെ പോസിറ്റീവിലേക്ക് പോകാം. നിയമവിരുദ്ധമായ യുടേൺ എടുക്കുന്നവർ ഈ കഥ യഥാർത്ഥ ജീവിത സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് ചിത്രത്തിന്റെ അവസാന ഭാഗത്തിൽ സംവിധായകൻ പറയുന്നു. നിയമവിരുദ്ധമായ യുടേൺ എടുക്കുന്നവർ ബ്ലോക്കുകൾ അവർ പിന്നിലേക്ക് തിരികെ വെക്കുന്നില്ല. അത് നിരവധി അപകടങ്ങളിലേക്ക് നയിക്കുന്നു. തിരക്കേറിയ റോഡുകളിൽ യുടേൺ പോലുള്ള നിയമവിരുദ്ധ കുറുക്ക് വഴികൾ എടുക്കുന്ന ആളുകൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്ന സന്ദേശം ഈ സിനിമയിൽ നൽകുന്നു. മറ്റ് റോഡ് ഉപഭോക്താക്കൾ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന ആളുകളുടെ മനോഭാവം മനസ്സിലാക്കാൻ അവർ ഈ സിനിമയിലൂടെ കൊണ്ടുവരാൻ നോക്കുന്നു. ചിത്രത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്തുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സിലാണ്. ഒരു വലിയ കൊലപാതക രഹസ്യം വെളിപ്പെടുത്തുന്നതുവരെ ഇത് തീർത്തും നിസ്സാരമായ വിഷയമാണെന്ന് സങ്കല്പിക്കുന്നു. എന്നാൽ ഒരാൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എങ്ങനെ മറ്റുള്ള ആളുകളെ ബാധിക്കുമെന്ന് കൃത്യമായ ക്ലൈമാക്സിലൂടെ കാണിച്ചു തരുന്നു. അതിന് സംവിധായകനെ അഭിനന്ദിക്കേണ്ടതാണ്. യുടേൺ എന്ന ഈ ചിത്രം ഒരു വൈകാരിക റോളർ കോസ്റ്റ് അനുഭൂതിയും അതിശക്തമായ സന്ദേശവും നൽകുന്ന ഒരു ശക്തമായ അനുഭവം ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ഈ ചിത്രത്തിന്റെ പ്ലസ് പോയിന്റ് എന്തെന്നാൽ ഈ ചിത്രത്തിൽ പാട്ടോ കോമഡി അങ്ങനെ ഒന്നും തന്നെ ഈ ചിത്രത്തിലില്ല എന്നത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആണ്. ഈ ചിത്രം നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. അതിന് കാരണം ചിത്രത്തിന്റെ പ്ലോട്ട്, പെർഫോമൻസ്, എഡിറ്റിംഗ്, ബിജിഎം എന്നിവയാണ്. ശക്തമായ അഭിനയം, സസ്പെൻസ്, പുതിയ ചിന്തയെ പ്രകോപിപ്പിക്കുന്ന വിഷയങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ ഈ ചിത്രത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിലെ ഓരോ ട്വിസ്റ്റുകളും നമ്മളെ അത്രയധികം ആകർഷിക്കുന്നു. ചിത്രത്തിന്റെ ആദ്യ പകുതി ത്രില്ലറും രണ്ടാം പകുതി ഭയാനകമായ ഒരു നാടകീയ അന്ത്യത്തിലേക്ക് നയിക്കുന്നു. ആദ്യത്തെ കന്നഡ ക്രൗഡ് ഫണ്ടിംഗ് ചിത്രമായ ലൂസിയെ സംവിധാനം ചെയ്ത അഖിലേന്ത്യ പ്രശസ്തി നേടിയ സംവിധായകൻ പവൻകുമാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും വളരെ ശ്രദ്ധേയമാണ്. ഈ ചിത്രത്തിനെ കരുത്താക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്തെന്നാൽ ചിത്രത്തിലെ അഭിനേതാക്കൾ അവരുടെ റോൾ തന്നെയാണ്. അഭിനേതാക്കൾ ഇതിൽ അഭിനയിച്ച രജനിയുടെ കഥാപാത്രം അഭിനയിച്ച സംബന്ധ തന്റെ കഥാപാത്രങ്ങൾക്ക് വളരെയധികം വികാരങ്ങൾ പ്രകടിപ്പിച്ചു. അതിലെ അവളുടെ മേക്ക് ഓവർ അവളുടെ സ്വഭാവത്തെ തന്നെ ഉയർത്തുന്നു. സംബന്ധയുടെ പ്രകടനമാണ് ഈ സിനിമയിൽ പ്രധാനമായും പ്രവർത്തിച്ചിരിക്കുന്നത്. സംബന്ധ ടൈംസ് ഓഫ് ഇന്ത്യയിലെ വനിതാ റിപ്പോർട്ടറായി പ്രവർത്തിച്ച സംബന്ധയുടെ അഭിനയം ഈ സിനിമയിൽ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു. പ്രദീപ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അഭിനയിച്ച ആദിയുടെ സാന്നിധ്യവും ഈ സിനിമയിൽ ശ്രദ്ധ ചെലുത്തി. മറ്റൊരു നായകനായി അഭിനയിച്ച ടൈംസ് ഓഫ് ഇന്ത്യയിലെ സീനിയർ ക്രൈം റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന രാഹുൽ രവീന്ദ്രന്റെ അഭിനയം നന്നായിരുന്നു. സിനിമയിലെ മറ്റ് താരങ്ങളായ നരൻ, ഭൂമിക എന്നിവരും അവരുടെ വേഷത്തിൽ നന്നായി തന്നെ അവതരിപ്പിച്ചു. ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം. പൂർണ്ണചന്ദ്ര തേജസ്സിയുടെ ഭയപ്പെടുത്തുന്ന സംഗീതം, ബൊമ്മി റെഡിയുടെ ക്യാമറ, സുരേഷ് ആർമുഖത്തിന്റെ എഡിറ്റിംഗ്, ഗാവിൻ ബാലയുടെ സബ്ടൈറ്റുകൾ എന്നിവയെല്ലാം ചിത്രത്തിന് കൂടുതൽ കരുത്ത് പകർന്നു. മാത്രമല്ല ക്ലൈമാക്സിൽ കഥയിൽ ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക എന്നത് എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന കഠിനമായ സന്ദേശവും ഈ ചിത്രത്തിലൂടെ നമുക്ക് നൽകുന്നു. ഇനി ഈ ചിത്രത്തിന്റെ നെഗറ്റീവിലേക്ക് പോകാം. സ്റ്റോറിയുടെ ആദ്യ പകുതിയിൽ ആവശ്യമില്ലാത്ത ദൈർഘ്യം കൊടുത്തതുപോലെ തോന്നി. എന്ന് വെച്ചാൽ ആദ്യ പകുതി അല്പം വലിച്ചിഴച്ചതായി തോന്നുന്നു. ചിത്രം ആദ്യം വളരെ മന്ദഗതിയിൽ ആരംഭിച്ച് പിന്നെ വളരെ വേഗത്തിൽ തന്നെ കടന്നുപോകുന്നു. ഒരുപാട് നിരവധി ആശയക്കുഴപ്പങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്റർവെൽ വരെ കഥ കൊണ്ടെത്തിക്കുന്നു. ഇനി എന്താകുമെന്ന ആകാംക്ഷയും പിന്നീട് ഉണർത്തുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ രസകരമായ ഒരു സസ്പെൻസും നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും രണ്ടാം പകുതിയിലെ ചില പ്രധാന ഭാഗങ്ങളിലെ അസ്വാഭാവിക പ്രവർത്തനങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. പ്രത്യേകിച്ച് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗങ്ങൾ. മറ്റൊരു ചിത്രത്തിന്റെ പോരായ്മ എന്തെന്നാൽ നൂറുകണക്കിന് മീറ്റർ നീളമുള്ള റോഡിൽ ആളുകൾ രണ്ടടി ഉയരത്തിൽ ഒരേ സ്ഥലത്ത് കൃത്യമായി യുടേൺ എടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചിത്രത്തിൽ വെളിപ്പെടുത്തുന്നില്ല എന്നത് ചിത്രത്തിന്റെ ഒരു പോരായ്മയായി കാണുന്നു. ഇതിന് ഒരു വിശ്വസനീയമായ കാരണം നൽകാമെന്ന് തോന്നി. എന്നിരുന്നാലും മൊത്തത്തിൽ ഒരു ക്രൈം ത്രില്ലർ സസ്പെൻസ് എന്ന് തന്നെ പറയാം. നമുക്ക് ഈ ചിത്രം ഒരു തവണ കണ്ടിരിക്കാം.